കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സോളവാസ്കോർ അങ്ങനെ ഗീപ്പേനാണ്. നേരം വന്ന പീക്കിലൊക്കെ വെച്ചുപിടിച്ചു, നേരം വന്നിറങ്ങി ലുടണ തൂത്ത് വരാൻ വേണ്ടി അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാലും തായാണെങ്കിൽ ഇനിമീസ് ഇറങ്ങിയിട്ടുണ്ടോ അരത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അത്ര ആരും എന്നെ കൂടെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ അറത്തില്ലേ, പെട്ടെന്ന് ലൂട്ടടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാലും പെട്ടെന്ന് നോക്കിയെന്നാലും കയറുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാറ് നേരെ നോക്കിക്കൊണ്ട് വന്നു ഇണ്ടടാ ഇനിമി ഉണ്ട് ആര് ഇറങ്ങുന്നില്ല എനിക്ക് തോന്നിയായിരുന്നു. നേരെ അടിച്ചു, എടാ ഏതാടത് ഒറ്റയടി അടിച്ചുള്ളല്ലോ, കിണ്ടം കാഴ്ച ഡാമേജ് അല്ലോ ഒക്കെ, എന്തായാലും സ്നൈപ്പർ ആയിരുന്നു വെറുതെ എല്ലാം. നേരം നോമ്പോഴും ഗ്ലൂ ആട്ടെ, ഞാൻ ചെയ്തെങ്ങനെ ഗ്ലൂ ആൾ വീണെന്ന് എനിക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കും ഒറ്റത്തിനാളെ ഇറങ്ങുന്ന കണ്ടേ എന്നില്ലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇനിമയുണ്ട്, കാരണം അവൻ ഓടുന്നുണ്ട്. എന്നാലും തുള്ളി ഇറങ്ങിയാലും എനിക്ക് അടിക്കാൻ വേണ്ടി ഗണ്ണ് വലിയ രീതിയിൽ സെറ്റല്ലാത്തതുകൊണ്ടും റിസ്ക് എടുക്കാണെങ്കിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ടും ഫുള്ളായിട്ട് ലൂട്ട് ഫ്രണ്ടിൽ നിന്ന് അടിക്കാത്തതുകൊണ്ടും ലൂട്ട് അടിച്ചിട്ട് വരാട്ട് നേരെ പോയി അവസാനം തോമസൻ കിട്ടി വിടുന്നു. നേരെ നോക്കി നോക്കുന്ന സമയത്താണെങ്കിൽ കുരുപ്പണം ഗ്ലൂ ആൾ പൊട്ടുന്നി നോക്കി നിൽക്കണം. രണ്ട് ചാക്കല്ലേയും അവനെ നോക്കിട്ട് ചങ്ങാക്ക് ലൂട്ടില്ലാത്തതുകൊണ്ട് നിന്നായിരിക്കും. ഓക്കെ എന്നാൽ രണ്ട് കില്ലും കൂടി തൂത്തേറിട്ട് പെട്ടെന്ന് നമുക്ക് പീക്കിലൊക്കെ വെച്ചോടി നല്ല ഷോർട്ട് റേഞ്ച് കണ്ണൊരു നല്ലൊരു കണ്ണും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കും. ഓക്കെ കില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിരുന്ന സംസാരം ആരോ ഫ്രണ്ട് നടി ബാക്ക് നടിക്കുന്നു. നേരെ അവനെയും കൂടി അടിച്ച് നോക്കിട്ടു. എന്നാലും നല്ല കുണ്ണം കച്ചു ഞെക്കെടുത്തു. ഇവൻ്റെ ടീം വരുന്നതാണ് കണി വരുന്ന സമയത്ത് ഇവൻ്റെ ഇഴഞ്ഞ് ഇഴഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ലൂട്ടൊക്കെ അടിച്ചു വാരിക്കൊണ്ടിരിക്കണം, ഏതാണ് കണ്ണു വെച്ചേ ഞെക്കി പിടി കണ്ണാണ്. എന്നാലും മോശമില്ല, എടുത്തിട്ട് കാര്യമില്ലാത്തവനെ ഞാൻ വിട്ടു. കാരണം ഒരു സ്കൂട്ട് കളിക്കുന്ന സമയത്ത് ലോങ്ങ് നിനിമ ഓടുന്ന സമയത്ത് അടിച്ചാലെ കാര്യമുള്ളൂ, അടുത്ത് എത്തുന്നേരെ വെയിറ്റ് ചെയ്യുന്നതിനെ പണിയിട്ടും അവൻ്റെ എടുക്കാതെ കിട്ടും. ഓക്കെ എന്നാലും ലൂട്ടങ്ങളൊക്കെ അടിച്ചു പറ്റി ഇവിടെ ആരും ഒരു എനിമി ഉണ്ട്, കാരണം ആരും അടിച്ചുകൊണ്ടിരിക്കണം. ഫ്രണ്ട് ആണ് സൂപ്പർ മെഡിക്കലും എടുക്കുന്നുണ്ട്, സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട്, അവൾ തന്നെ റിവ്യൂ അടിച്ചിറക്കിയിട്ടുണ്ട്. നേരെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ഇനിമയുടെ വന്നുകൊണ്ട് നാട്ടം അടിച്ച് നോക്കിട്ടെ, ഞാൻ ഓസിക്കലെടുത്തു. എന്തായാലും ഞാനാണ് നല്ല ഡാം എടുത്തത്, എന്നാലും ഒരുത്തിനും കൂടി കിട്ടി അവനാണ് നോക്കിട്ടത്, അവനെ അടിച്ച് നോക്കിട്ടെ. ആര് കില്ലും കൂടി കാണും, ഇന്നും അവൻ വീണ നോക്കേ, ആരാണ് അടിക്കുന്നേ, എവനാടവൻ, ആരാ നോക്കിടുന്ന അർത്ഥത്തിൽ എവനോ ഓർത്തിട്ടുണ്ട്. കുന്നം കാച്ചു നോക്ക്, അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അവനെ കിട്ടില്ല, നല്ല വെട്ടിച്ചില്ല രണ്ടേ അടിച്ചുവിടെ. ഒരുത്തനെ നോക്കിട്ട് മറ്റവനെ കൊണ്ടുപോകും ചെയ്ത്, പക്ഷെ നോക്കായില്ല. ഓക്കെ എന്നെ വെസ്റ്റാണെങ്കിൽ നോക്കിയിട്ട് ജസ്റ്റിൽ നിൽക്കുന്ന കുരുപ്പാണെങ്കിൽ ആരും സ്റ്റാറ്റു ഇട്ടുകൊണ്ട് ഞാൻ വിട്ടു. ഞാൻ ഓടാൻ നേരിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ അവനെ ഓടി രക്ഷപ്പെടലിൽ മിക്കാറൂലേ, എടുത്തിട്ട് അലക്കുന്നതായിരിക്കും. എന്തായാലും വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് കയറാമെന്ന് വിചാരിച്ചാലും എൻ്റെ കയ്യിലാണ് ഷോർട്ട് റേഞ്ച് കിട്ടി, എനിക്ക് തോമസ് സെറ്റാവത്തില്ല, മിക്കാറ് പണിയിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് പറ്റി കവർ എടുത്തിട്ട് നമുക്ക് ലോങ് റേഞ്ച് അടിക്കാം, അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞ നേരം നോക്കിക്കൊണ്ട് സമയത്ത് അവർ വിരുന്ന് നോക്കിയിരുന്നേ. പക്ഷേ നോ രക്ഷ, ഒരേ ഓട്ടാണ് എൻ്റെ മോനെ, ഏതാടിയും ലെവൽ 3 വെസ്റ്റ് ഉണ്ടായിട്ട് കൂടിയും ഒരടിക്കും നല്ല കിണ്ണം കാച്ച് ഡാമേജ് ചെയ്യും. ഇനി ഇവിടെ നിന്നതിനെ മിക്കാറും എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഓടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വരട്ടേ, എന്മാരൊക്കെ പിന്നെ പിടിച്ചാട്ടെ, മനസ്സിൽ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും കിട്ടുമ്പോൾ എന്നാലും ഭൂയ മതി മോനെ, എന്മാർ അടിക്കേണ്ടി നേരം താങ്ങത്തില്ല, കാരണം നല്ല ഡാമേജ് ഉള്ള കിണ്ണ് വെച്ചിട്ടുണ്ട്, അവിടെ തന്നെ ബെസ്റ്റും ഇല്ലാത്തതുകൊണ്ട് ഉറപ്പായി താങ്ങൂല. എന്നാലും ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, വരട്ടെ ആട്ടി, പക്ഷെ വരത്തില്ല. വിട്ട് കളഞ്ഞു, നേരെ വെസ്റ്റൊക്കെ വാങ്ങി ഓടിക്കൊണ്ട് സമയത്ത് ആരോ വരുന്നേ, ഞാൻ തുള്ളിയതാണെങ്കിൽ പണ്ടാരം ജെറ്റ ടയറിലും ബാത്തിൽ രക്ഷപ്പെട്ടു. എന്നെ നേരത്തെ അടിച്ച അതേ സ്കോഡിലെ ഒരു പയ്യനെ പോലുണ്ട്, പക്ഷേ വണ്ടിയിൽ കണ്ടിട്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് അവൻ ഓടിക്കൊണ്ടിരിക്കണം. ഒരേ ഓട്ടം, ഒരു രക്ഷത്തോട്, എന്തോന്നടാ നിൽക്കണം, ഒന്ന് തിരിഞ്ഞ് നോക്കുമെങ്കിൽ ഞാനിട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല, ഞാൻ നിൽക്കത്തില്ല കുരിപ്പാട്ട്. ഒരേ ഓട്ടമാണ് എജ്ജത് ഉടനറിയോ, എൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്, പക്ഷെ അടിക്കുമ്പോൾ കിട്ടണ്ടേ അമ്മാതിരി ഓട്ടം. മിക്കാറും കേച്ചിട്ടുണ്ടോ അറിയത്തില്ലേ, നേരെ നോക്കി നേരെ ഇനി എന്തായാലും തുള്ളി ഇറങ്ങി, മിക്കാറും തുള്ളി ഇറങ്ങുമ്പോഴാണ് ഞാൻ നോക്കി, പക്ഷെ ഗ്ലൂ ആട്ടും, ഇനി എന്തായാലും തുള്ളി ഇറങ്ങത്തില്ല. നേരെ നോക്കുക സമയത്ത് ടയറിലെ തുള്ള സൗണ്ട് കിട്ടും, അപ്പളേ വിചാരിച്ചു നീ കാലിയാണെന്ന്, ആണ് ഗ്രനേഡ് ഒന്നുണ്ട്, അപ്പളേ ഒന്ന് എടുത്തു വെച്ചു. നേരെ നോക്കി ടൈം വെച്ച് കൃത്യമായിട്ട് കിട്ടിയിട്ട് അപ്പോൾ ശരി എന്നാ നീ ചത്തിട്ടല്ലം വാം, എനിക്ക് ലൂട്ട് കിട്ടിയില്ലാന്നല്ലേ ഉള്ളൂ, പ്രശ്നമില്ല, എന്നാൽ ലൂട്ട് അടിക്കാതെ പോയതാണ്. പക്ഷെ വേണമെന്ന് വെച്ചു, കാരണം സോണ് പെട്ടേനാ പിന്നൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, കാരണം ഗ്ലൂ ആൾ താങ്ങൂല, അമ്മാതിരടി അമ്മാർ അടിക്കുന്നതായിരിക്കും. ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി, SMG ഇല്ല, ലൂട്ടും ഇല്ല, ഒരു തേങ്ങയില്ല, അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്കൊരു ലൂട്ട് സെറ്റ് എന്നല്ല, എനിക്കൊരു നല്ലൊരു ഗണ്ണ് കിട്ടാൻ എനിക്ക് കളിക്കാൻ വേണ്ടി പറ്റത്തില്ല, എൻ്റെ MP40 ഇട്ടാൽ എനിക്ക് സെറ്റാകത്തുള്ളൂ, അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കിട്ടുന്നില്ല, MP40 കിട്ടിക്കാനാ ഒരു വല്ലാത്തൊരു സുഖമാണ്. എന്നാലും ഒരു MP5 ഉണ്ടായിരുന്നു, അതും കൂടി ഇങ്ങനെ തൂക്കി പിടിച്ച് നേരെ വെയിറ്റ് ചെയ്യണം, അതിൻ്റെ ടോപ്പിൽ വരും, ഞാൻ കുറേ നേരം നോക്കും ഡ്രോപ്പ് എടുക്കണം പറ്റും. വരുന്നതിൽ നോക്കിയിട്ട് ഞാൻ നിൽക്കായിരുന്നു, മെല്ലെ ഇറങ്ങുന്ന ബാംഗ്ലൂ വളക്കെ എടുത്ത് വരുമ്പോഴേക്കും മെല്ലെ അടിച്ച് നോക്കിട്ട്, എന്നാലും കവർ എടുക്കുന്ന കണ്ട് ടീംമേറ്റ് ഉണ്ടോ എന്നറിയത്തില്ല. എന്നാലും ഞാനും പോയി എല്ലാം പോയിട്ട് ഡ്രോപ്പ് എടുക്കാം, കാരണം ഞാനും എടുക്കാണ്ട് നോക്കിയെന്ന്. എന്നാലും കൊച്ചിന് ഡ്രോപ്പ് എല്ലാം ഓൾറെഡി ആരും എടുത്തുകൊണ്ട് പോയടേയും. ഓക്കെ എന്നാലും 9 കിലും കൂടി സെറ്റ് ചെയ്യും,
പെട്ടെന്ന് ടോപ്പിലോട്ട് വെച്ചിടിക്കാതെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ടോപ്പിലൊക്കെ ഈ വീടിനകത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സോണ് നോക്കി കളിക്കാം, നല്ല എനിമീസും ഉണ്ട്, നോക്കി കളിച്ചാലും മിക്കാറില്ലേ, എടുത്തിട്ട് അലക്കും. കാരണം ഓപ്പൺ പ്ലേസിലാണ് സോൺ വന്നിട്ടുള്ളത്. ഓക്കെ, എന്നാലും നമ്മളെ ഗണ്ണ് കിട്ടിയും. ഈ ഗണ്ണ് സെറ്റാണ് MP40 പോലെ തന്നെ നല്ല പവറുള്ള ഗണ്ണാണ്. ഒരു എനിമിയെ അടിച്ചേ, ഞാൻ വെച്ച് കവർ എടുത്തെന്നേ, പക്ഷെ കവർ എടുത്തില്ല, വീണ്ടും തിരിച്ചു വന്നേ, ഗണ്ണെടുത്തേ, അടിക്കാണി പറ്റിയില്ലേ, വീണ്ടും ഞെക്കിയേം, വീണ്ടും കിട്ടിയേം, ഒരു പാവം കൊച്ചിയും നേരെ അടിച്ച് ചാമ്പലാക്കി. എന്നാലും സെറ്റായിരുന്നു, അടിച്ചിട്ട് മനസ്സിലായില്ല എന്തെങ്കിലും തോന്നുന്നു. ഓക്കെ, അതിൽ 10 kill കൂടി സെറ്റാണ്. ആരും റിവ്യൂ അടിച്ച് വിട്ടുപറ്റയും ടോപ്പിലോട്ട് നോക്കുമെങ്കിലും ആരും റിവ്യൂ ഒന്നും അടിച്ചിട്ടില്ല. എന്നാലും ലൂട്ട് അടിക്കണി പോയാലായിട്ടാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ലൂട്ടൊക്കെ സെറ്റാണ്, ഇനി വേണ്ട. എന്നാലും ആരോ വരുന്നുണ്ട്, പക്ഷേ ഏതോ ഒരുത്ത് നോക്കി നിൽക്കും. രണ്ടും ഞെക്ക് കൊടുത്തൊക്കെ കിണ്ണം കാച്ചി അടിച്ചുവിടാറുണ്ട്. എന്തായാലും പാവം പാവം പയ്യൻ, എന്തായാലും അവനും കൂടി അടിച്ച് നോക്കിയിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇനി 7 പേരും കൂടി ബാക്കിയുണ്ട്. 11 kill അടിച്ചു പറ്റിയേം. M40 level 3 ഒരു രക്ഷ, നല്ല ഡാമേജ് ആയിരിക്കും, പക്ഷെ ചില സംബന്ധിച്ച് അധികം. ഓക്കെ, എന്നാലും ഇനി ഇവിടെ നിന്നതിനെ പണി ഇട്ടുമോ അറിയത്തില്ല. മെല്ലെ പോയിട്ട് ആരു ടവറിൻ്റെ ടോപ്പിൽ കീറിയല്ലോ എന്നാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ടവറിൻ്റെ ടോപ്പിൽ കീറിയല്ലോ ഇല്ലേ, ചിലപ്പോൾ ബാക്ക് നിന്ന് അടിയിട്ടും. അത് മാത്രമല്ല, ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കലിയും കൂടി കിട്ടും. എങ്കിൽ കൂടി നിന്ന് ടോപ്പ് കീറി നിന്നിട്ട് നമുക്ക് ടോപ്പിലോട്ട് നോക്കിയിട്ട് വെച്ച് പിടിക്കാന്നില്ല. ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, കാരണം ആരെങ്കിലും ടോപ്പിലുണ്ടോ അറിയത്തില്ലോ. ആ ബ്രിഡ്ജിൻ്റെ ടോപ്പ് കീന കിട്ടില്ലായിരിക്കും, നല്ല രീതിയിൽ കളിക്കാണ്ടി പറ്റും, ഫുൾ വ്യൂവും കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ആരും ബ്രിഡ്ജ് പിടിക്കാന്നില്ല പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരും അടിക്കുന്നുണ്ടോ. ഓക്കെ, ഗ്യാപ്പ് എടുക്കാം, നേരെ അടിച്ചു വിളിക്കാം. പാറേൻ്റെ സൈലാണോ എന്നറിയത്തില്ല, ആരും അടിക്കുന്നുണ്ട് ഇവിടുന്നോ. ഓക്കെ, ഇവിടെയാണെന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നോക്കുന്ന സമയത്ത് ഇവിടെ ഇനിമിയുണ്ട്. എൻ്റെ എൻ്റെ അമ്മേ അദ്ദേഹത്തോ അടിച്ചുവിട്ടും, നോക്കായി കിടക്കുന്നതാണ് ഉറത്തില്ലേ, വിട്ടിച്ചില്ലേ അടിച്ചുവിട്ടി. എന്തായാലും ആര് കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് 2 പേരും കൂടെ ബാക്കിയുള്ളൂ. എന്തോന്നറിയേം, ഓക്കെ എന്നാൽ 2 ഇല്ലല്ലേ, സുഖമായിട്ട് പോയി എടുക്കട്ടെ. ഞാൻ നോക്കിയത് ഒരുത്തിനും കൂടി കിട്ടിയേ, അവനെ അടിച്ച് നോക്കട്ടെ. അവസാനം ഒറ്റ ഇനിമയല്ലേ തീർന്നു, കളി തീർന്നു പറഞ്ഞ് ഞാൻ നോക്കിക്കുന്ന സമയത്ത് 3 പേരെ റിവ്യൂ അടിച്ചുവിട്ടേ, വീണ്ടും 4 പേരായേം, 2 പേരെയും കൂടി റിവ്യൂ അടിച്ചുവിട്ടും. ഞാൻ അറിയില്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒറ്റ ഇനിമേൽ എന്തായാലും വരട്ടെ. ഞാൻ നോക്കുമ്പോൾ ചങ്ങായി സുഖമായിട്ട് ഒരു ലൂട്ടൊക്കെ അടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് നല്ല തലക്കട കൊടുത്തു, കില്ലിങ് കൂടി കംപ്ലീറ്റ്, കളി തീർന്നുമായിട്ട് ഗണ്ണ് മാറ്റിയിട്ട് സൗണ്ടൊക്കെ കുറച്ചിട്ട് ഒരു റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആണോ നോക്കുക. സ്വന്തം ബുയ വരുന്നില്ല, ഞാൻ ചെന്നാൽ ബഗ് അടിച്ചോ. നമ്മൾ 2 പേരും കൊണ്ട് വീണ്ടും റിവ്യൂ അടിച്ച് അറിഞ്ഞില്ല. നേരെ നോക്കുന്ന ഇറങ്ങി ഓടുന്നു, മറ്റേ കടിച്ചാണെങ്കിൽ UMP കിട്ടാത്തതുകൊണ്ട് ഭാഗ്യം, ഹാൻഡ് ഗണ്ണ് വെച്ചാണ് തോന്നുന്നു ഞെക്കിയത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. നേരെ നോക്കുമ്പോൾ ഒരു കുരുപ്പാണെങ്കിൽ ഇറങ്ങിയിട്ട് താഴത്തോട്ട് പോയിട്ടുണ്ട്. എന്തായാലും വെസ്റ്റ് level 3 ഉണ്ടോ level 2 ഉണ്ടാകും തോന്നുന്നില്ല. സൂപ്പർ റിവ്യൂ ആണ്, അടിച്ചറിയത്തില്ല. ഇത് ഗണ്ണ വെച്ചാൽ അടിച്ചറിയത്തില്ലേ, പക്ഷെ അവിടെ ഒരു ഗണ്ണ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നേരെ ഞെക്കിയാൽ കൊച്ചും കൂടി നോക്കിട്ടു, കാരണം ഗ്രനേഡ് എറിഞ്ഞില്ലേ, അതിൽ തന്നെ തീർന്നു. ഒറ്റ ഇനിമി കൂടെ ബാക്കിയുള്ളൂ, അവൻ ഇപ്പോഴും ഗണ്ണിട്ടാതെ തപ്പിക്കൊണ്ടിരിക്കണം. ടോപ്പിലോട്ട് വരട്ടെ, വെച്ച് ഞെക്കാം, തീർക്കാം. കാരണം വെസ്റ്റ് level 2 ആയിരിക്കും മിക്കവാറും. ഓക്കെ, level 2 ആണെന്നാണ് എൻ്റെ റൂം അതിൽ നോക്കി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. തീർന്നു, സിമ്പിളായിട്ട് പോയാം. ഇപ്രാവശ്യം ഓക്കെയാണ്, വീണ്ടും സൗണ്ട് കുറച്ചു, വീണ്ടും റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ശരി, എന്നാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.